ഇടേ വേണ്ടാന്നുള്ള ഒറ്റ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് മാറിക്കോ. നമുക്കൊന്ന് ഇതിന്റെ നടപടിക്രമത്തിലേക്ക് ഒന്ന് പോയാൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് എറണാകുളത്ത് എത്തിയത്. കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഇവരെ കണ്ടിരുന്നു. ആ കുടുംബത്തിൻ്റെ ദുഃഖം അനുഭവം അത് നമ്മുടെ നാട്ടിലൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ തിരുവനന്തപുരത്തുള്ളപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അക്കാര്യങ്ങളെല്ലാം അവരുമായി സംസാരിച്ചു. വാപ്പയും ഉമ്മയുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ മുഖ്യനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. കടുത്ത നടപടികൾ ഈ പ്രശ്നത്തിൽ എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അന്വേഷണവും ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാമെന്നുള്ളത് മുഖ്യനോട് പറയുകയുണ്ടായി. മറ്റെല്ലാ കാര്യങ്ങളിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഈ കുടുംബത്തോടും ഇവരുടെ വികാരത്തോടൊപ്പമാണ് സർക്കാർ നിലകൊള്ളുന്നത്. സിഎക്കെതിരെ സസ്പെൻഷൻ വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാണ്, പക്ഷേ ഇതുവരെ അത്തരത്തിൽ നടപടിയിലേക്ക് പോയിട്ടില്ല. അതിലൊന്നും ഒരു തരത്തിലും ആവശ്യമായ നടപടിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സാധാരണഗതിയിൽ നമുക്കൊരു ചെറിയൊരു നടപടിക്രമങ്ങൾ എല്ലാത്തിനും ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിലൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കുടുംബത്തിന് നീതി ഉറപ്പാക്കും. ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം ഒന്നും സർക്കാർ ഉണ്ടാവില്ല എന്ന് പല ഘട്ടത്തിലും തെളിയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള സമീപനം തന്നെയാണ് ഈ പ്രശ്നത്തിലും എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും വിട്ട ഒരു അനുഭാവപൂർവമായ സമീപനം തെറ്റ് ചെയ്തതിലൂടെ സർക്കാർ സ്വീകരിക്കില്ല. പക്ഷേ ഏത് കാര്യത്തിലും ഒരു നടപടിക്രമങ്ങളുണ്ടാവും. അത് സംബന്ധിച്ച് അതിവേഗത്തിൽ തന്നെ അത് പൂർത്തീകരിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലെടുക്കും. അത് മുഹീനോടും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ് അത് ഹെഡ്ക്വാർട്ടേഴ്സിൽ മാറ്റിയേക്കുന്നത് അതിനുള്ള നടപടിക്രമമാണ്. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ സിഎമ്മിനെ നേരിട്ട് വരാൻ നമ്പർ തന്നിട്ടുണ്ട്. നടപടി ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത്രയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോഴാണ് സി എമ്മായിട്ട് സംസാരിച്ചത്. നേരിട്ട് സംസാരിച്ച് പൂർണ്ണ തൃപ്തിയുണ്ട്. വളരെ ആശ്വാസമുണ്ട്. ഇപ്പോൾ കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ ഈ വാർഷികം സംവരണമല്ലാണ്ട് waytonikah.com, the exclusive Muslim matrimonial site.